ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് കറിയൊന്നല്ല കേട്ടോ, ഒരു സ്പെഷ്യൽ അച്ചാറാണ്. നമ്മൾ പലതരം അച്ചാറുകൾ ഉണ്ടാക്കാനും കഴിക്കാനൊക്കെ ഉണ്ട്. ഇതൊരു ഇൻസ്റ്റൻറ്റ് ആയിട്ടുള്ളൊരു അച്ചാറാണ്. ഇത് ഓമക്കായ, പപ്പായ, കറുവത്തുംകായ എന്ന പല പേരുകളിലും അറിയപ്പെടും. അത് വെച്ചിട്ടൊരു നല്ല അടിപൊളി അച്ചാറാണ് കേട്ടോ, നല്ല എരിവ് പുളി എല്ലാം ഉള്ളൊരു കിടിലൻ അച്ചാറാണ്. ഇത് ഇൻസ്റ്റൻ്റാണ്, അധികം വെക്കൊന്നും വേണ്ട, വേഗം ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസം തന്നെ കഴിക്കാനും തുടങ്ങാം, അങ്ങനെ ഒരു അച്ചാറാണ്. അപ്പോൾ വീഡിയോ ഫുള്ളായി കാണൂ, ഓക്കെ, എന്നിട്ട് കമൻറ്റിൽ പറയുക. അപ്പം ഇനി വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അച്ചാറുണ്ടാക്കാൻ നമ്മളെപ്പോഴും നല്ലെണ്ണയാണ് എടുത്ത്, നല്ലെണ്ണയിൽ അച്ചാറിട്ട അച്ചാർ കേടുകൂടാതെ കുറേ ദിവസം ഇരിക്കും ചെയ്യും, നല്ല ടേസ്റ്റ് വേണം. അപ്പോൾ ഞാൻ കുറച്ച് എണ്ണ എടുക്കുന്നുണ്ട്. കുറച്ചധികം എണ്ണ എപ്പോഴും വേണം കേട്ടോ അച്ചാറിന്. എന്താ വെച്ചാൽ കുറച്ച് മീതെ എണ്ണ നിന്നാലേണ് നമ്മുടെ അച്ചാർ കുറേ ദിവസം കേടുകൂടാതെ ഇരിക്കുള്ളൂ. അപ്പോൾ നമ്മൾ ഇത് ഉണ്ടാക്കുന്നതിൻ്റെ മുന്നേ നമ്മൾ ഒരു മസാല ഇതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ പൊടിച്ച് വെക്കണം. അതാദ്യം നോക്കാം കേട്ടോ. അപ്പോൾ നമുക്കൊരു പാന് ചൂടാക്കിയിട്ട് ഇതിലേക്ക് അച്ചാറിലേക്ക് വേണ്ട ഒരു ടേബിൾ സ്പൂണ് കടുകും ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചെടുക്കണം. പിന്നെ ഒരു ടീസ്പൂണ് ഉലുവി ഇടുന്നുണ്ട്. ഉലുവ അധികം ഇടണ്ട കേട്ടോ, കയ്ക്കും. അപ്പോൾ ഇത് രണ്ടും ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായ പൊട്ടി വരുമ്പോൾ ഇത് നമുക്ക് മിക്സിയിൽ ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇതാദ്യം ചെയ്തതിന് ശേഷം വേണം നമുക്ക് എണ്ണ മൂപ്പിക്കാൻ വെച്ചതിന് ശേഷം അതിലേക്ക് എല്ലാം കൂടി മിക്സ് ചെയ്യാം. ഇതാദ്യം ഒന്ന് പൊട്ടി വരട്ടെ, ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി, കരിഞ്ഞ് പോകരുത്. അപ്പോൾ നമ്മൾ അപ്പളക്കി പപ്പായൊക്കെ അരിഞ്ഞ് വെക്കണം കേട്ടോ, ഒരേ സൈസിൽ അരിഞ്ഞ് വെക്കണം, നല്ല ഒരേപോലെ ആയി കിട്ടുള്ളൂ. പിന്നെ ഇതിലേക്ക് കുറച്ചധികം വെളുത്തുള്ളി, ഒരു കുടം വെളുത്തുള്ളി വേണം. പിന്നെ ഇഞ്ചി ഒരു ഇഞ്ച് നീളത്തിൽ, അത് രണ്ടും കൂടി ചതച്ച് വെച്ചിട്ടുണ്ട്. മൂന്ന് നാല് പച്ചമുളക് കീറിയിട്ടും വെച്ചിട്ടുണ്ട്. അപ്പോൾ വെളുത്തുള്ളി കുറച്ചധികം വേണം കേട്ടോ, വേണച്ചത് അരിഞ്ഞെടുക്കാം. ഞാൻ ചതക്കുക ചെയ്തിരിക്കണം, പേസ്റ്റ് വേണച്ച പേസ്റ്റ് എടുക്കാം, പിന്നെ ചതച്ചത് ഇടാം, അരിഞ്ഞത് ഇടാം, എങ്ങനെ വേണച്ചാൽ ചെയ്യാം കേട്ടോ. ഓമക്കായ കൊണ്ട് എപ്പോഴും നമ്മൾ മെഴുക്ക് പുരട്ടി അല്ലെങ്കിൽ തോരൻ അല്ലെങ്കിൽ കൂട്ടാനൊക്കെ അല്ലേ വെക്കല്ലേ. അപ്പോൾ അച്ചാറും ഉണ്ടാക്കി നോക്കി വെക്കും, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് ഓരോന്നായിട്ട് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പൊട്ടാൻ തുടങ്ങുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാം. ഒന്ന് തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കാം, നല്ല നൈസായിട്ട് പൊടിയണമെന്നില്ല. അപ്പോൾ ആ മസാല വറുത്തത് മിക്സിയിൽ തരിതരിപ്പായിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ നല്ലെണ്ണ കടായിൽ ഒഴിച്ചിട്ടുണ്ട്, അത് ചൂടായി. ഇതിലേക്ക് നമുക്ക് കടുകും ഉലുവി കുറേശ്ശെ ഇടാം, കുറച്ചിടണുള്ളൂ കേട്ടോ. എന്താ വെച്ചാൽ വല്ലാതെ കൂടിയ നമ്മൾ പൊടി ഇടുന്നുണ്ടല്ലോ, അപ്പോൾ കയപ്പ് കൂടും. കുറച്ച് ഉലുവി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചതും പച്ചമുളക് കീറിയതും എല്ലാം കൂടി ഇടാം. വെളുത്തുള്ളി ഇത്തിരി നല്ലോണം ചേർത്തോളൂ കേട്ടോ, നിന്നത് മൂത്ത് വരട്ടെ. കറിവേപ്പില ഇടാം രണ്ട് തണ്ട്. നല്ല അടികട്ടിയുള്ള ചീനച്ചട്ടി എടുക്കണം കേട്ടോ, നന്നായി വഴന്ന് വരട്ടെ. നന്നതിൻ്റെ വെള്ളത്തിൻ്റെ അംശം മുഴുവനെ പോകണം, അല്ലെങ്കിൽ നമ്മുടെ അച്ചാറ് നാശമായി പോവും. ഇതപ്പോൾ നന്നായി മൂത്ത് ഒന്ന് ലൈറ്റ് ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് മസാലപ്പൊടികൾ വേഗം വേഗം ചേർത്ത് കൊടുക്കാം.
മഞ്ഞപ്പൊടി ഒരു ടീസ്പൂണ്, പിന്നെ കാശ്മീരി ചില്ലി പൗഡർ. കളറും കിട്ടും എരിവും ഉണ്ടാവും. അതൊരു മൂന്ന് ടീസ്പൂണ് ഇടുന്നുണ്ട്. ഈ സൂക്ഷിക്കണം, വേഗം വേഗം ഇളക്കണം, അല്ലെങ്കിൽ നമ്മൾ പൊടി ഈ ഇതാ കടുകും ഉലുവി പൊടിച്ചില്ലേ അതും ഇട്ടു. ഉലുവട പൊടി, കടുകിൻ്റെ പൊടി ഇട്ടു. ഇത് കായം, കായത്തിൻ്റെ പൊടി. വേഗം ഇളക്കി ഇതാക്കിയതിന് ശേഷം നമ്മളുടെ മസാല ഒന്ന് ഇതായി, അതിൻ്റെ പച്ചമണം പോയി കഴിഞ്ഞാൽ നമ്മുടെ അരിഞ്ഞ് ഇതാക്കി വെച്ച നമ്മുടെ ഓമക്കായ ഒരുക്കിട്ട് നന്നായി വേഗം ഇളക്കുക. തീ വേണച്ചാൽ ഓഫ് ചെയ്യാം, എന്താ വെച്ചാൽ അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഉണ്ടാക്കിയിട്ടാണ് പറയണം. അതിന് ശേഷം ഇതിലേക്ക് ഉപ്പിടണം, ഉപ്പിടണം. പുളിക്ക് വേണ്ടിയിട്ട് അവസാനം ഇത്തിരി വിനാഗിരി ഒഴിക്കണം. അപ്പോൾ ഉപ്പിടാട്ടോ, ഉപ്പ് അച്ചാറിൽ ഉപ്പ് പുളിയൊക്കെ വേണമല്ലോ. ഉപ്പ് നമ്മളിതുവരെ ഇട്ടിട്ടില്ല, ഉപ്പിട്ടു. ഇതാ വിനാഗിരി ഒരു കാൽ കപ്പാണ് ഞാൻ ഒഴിക്കണം കേട്ടോ. കാൽ കപ്പ് ഒഴിച്ചു, ഒഴിച്ചിട്ട് ഒരു 2 സെക്കൻഡ് ഒന്ന് അടച്ചു വെക്കാം. ഈ മസാലയും ഉപ്പൊക്കെ ഒന്ന് ഇതിലേക്ക് നന്നായി പിടിക്കാൻ വേണ്ടിയിട്ടാണേ ഒന്ന് അടച്ചു വെക്കുന്നത്. ഇതാ 2 സെക്കൻഡിന് ശേഷം ഞാൻ തുറന്നു. വല്ലാതെ അടച്ചു വെച്ചിട്ട് മൂടി വെച്ചിട്ട് വേവേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ തീയ് ഓഫ് ചെയ്യുകയാണ് കേട്ടോ. ഉപ്പൊക്കെ നോക്ക്, തീ ഓഫ് ചെയ്തു. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് കമൻ്റ് ചെയ്യൂ, എല്ലാവരും ഉണ്ടാക്കി നോക്കൂ, എന്നിട്ട് അഭിപ്രായം പറയുകയൊക്കെ ചെയ്യുക. അപ്പം ഇനി അടുത്തൊരു റെസിപ്പി ആയിട്ട് വരാം. ഓക്കെ, താങ്ക് യു.